ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത്തവണ ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ, പാലൊന്നും കുടിക്കാത്ത കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റാവുന്ന അടിപൊളി വിഭവമാണ് കേട്ടോ അത്. അതുപോലെ തന്നെ ഒരു ഡെസേർട്ടായിട്ട് നമുക്ക് ഇത് കഴിക്കാം. മാത്രമല്ല പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു വിഭവം കൂടിയാണ്. അപ്പോൾ 4 മണിക്ക് കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റാവുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണിത്. അപ്പോൾ ഒട്ടും വയ്ക്കാതെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാനൊരു 4-5 ബ്രെഡ് ഇതാ ഈ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് ഈ ഒരു അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ചട്ടി വെച്ചിട്ട് ചട്ടിയിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓയിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയ്യ് ഇഷ്ടമില്ലെങ്കിൽ ഓയിലും ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഈ പീസസ് ഇട്ടിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കുക. രണ്ട് പുറം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഞാൻ രണ്ട് പുറവും ഈയൊരു കളർ ചേഞ്ച് ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മളൊരു പാനിലേക്ക് ഞാനിപ്പോൾ 1/2 കപ്പ് പാൽ, അത്ര എടുത്തിട്ടുള്ളൂ, പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പാട കെട്ടിയിരിക്കുന്നത്. അതായത് ഫ്രിഡ്ജിൽ തിളപ്പിച്ച് രാവിലെ വെച്ചിരുന്നതാണ്, വൈകുന്നേരമാണ് നമ്മൾ ഇത് ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അതാണ് പാട കെട്ടിയിരിക്കുന്നത്. അങ്ങനെ പാലെല്ലാം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന്, മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ മധുരം എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ഏലക്കായ ചതച്ചത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഏലക്കായ്ക്ക് പകരം വാനില എസൻസോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് പാല് തിളപ്പിക്കുക. അപ്പോൾ നല്ല രീതിയിൽ പാല് ഇതാ തിളച്ച് വരുന്നുണ്ട്. വല്ലാണ്ടങ്ങ് കുറുകിയൊന്നും പോകണ്ട. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മളുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് ബ്രെഡ് പീസസ് ഇട്ട് കൊടുക്കാം. ഇത്രയുള്ളൂ. ബ്രെഡ് പീസസ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കുമ്പോൾ നമ്മൾ വളരെ കുത്തി ഇങ്ങനെ ഇളക്കൊന്നും വേണ്ട കേട്ടോ. വല്ലാണ്ട് മിക്സ് ചെയ്യണ്ട, കാരണം അത് പൊടിഞ്ഞു പോകും. ഒന്ന് കഷ്ണങ്ങളൊക്കെ കടിക്കാൻ കിട്ടുന്ന പാകത്തിന് നമ്മൾ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ബ്രെഡിലേക്ക് ഈ പാല് നന്നായിട്ട് ഇറങ്ങും. അങ്ങനെ നല്ലൊരു കട്ടിയായിട്ട് ഇത് കിട്ടും. കാരണം പാലെല്ലാം ബ്രെഡ് പാലെല്ലാം അബ്സോർബ് ചെയ്യും. അതുവരെ നമ്മൾ അങ്ങനെ അടപ്പത്തിട്ടേക്കാം. എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളിത് മാറ്റുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും അങ്ങനെ നട്ട്സ് എന്തെങ്കിലും ചേർക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നീല വറുത്തിട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ അത് കുറച്ചുകൂടി ഭംഗിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. കാണുന്ന പോലെയുള്ള നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർക്കാം. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ റെസിപ്പി. വളരെ സിമ്പിളാണ്. പാല് തനിയെ കഴിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇത് ചെയ്തു കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിതൊന്ന് അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത തവണ ഇതുപോലുള്ള അടിപൊളി വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നെക്സ്റ്റ് ടൈം കാണുന്നവരെ എല്ലാവരും ഹാപ്പിയായിട്ടും ഹെൽത്തിയായിട്ടും സേഫായിട്ടും പോസിറ്റീവായിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.